ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. വൈക്കിംഗ് സീസൺ 6 എപ്പിസോഡ് നമ്പർ 17 നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ സീസൺ 1 തുടക്കാൻ ആശ്രമം വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് അത്രയ്ക്ക് സപ്പോർട്ടൊന്നും ഇല്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല. എന്നെ കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി ഞാൻ എന്തായാലും വീഡിയോസ് ഇടും. എനിക്കൊരു വ്യൂസ് ഉള്ളൂ, ഞാൻ അയാൾക്ക് വേണ്ടി ഞാൻ എന്തായാലും വീഡിയോസ് ഇടും. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ഇതുവരെ ഒരാൾക്ക് പോലും എൻ്റെ ചാനൽ ഷെയർ ചെയ്തിടത്തുള്ള ഇതുവരെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് വന്നവർ മാത്രമേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നേരെ എപ്പിസോഡ് 17 എന്നാ നോക്കാം. നമ്മളെല്ലാവരും കഴിഞ്ഞ എപ്പിസോഡ് അവസാനം കണ്ടതാണ് ഐവർ വിക്സക്ക് കിങ് ഹാരൽഡും ഗട്ട്കളിലെ ജനങ്ങളെ ഇങ്ങോട്ട് വീണ്ടും ഇംഗ്ലണ്ടിലോട്ട് ഒരു യുദ്ധത്തിന് പോവുകയാണ്. ഈ എപ്പിസോഡിൽ എന്തായാലും സംഭവിക്കാൻ പോകുന്നത് നോക്കാം. അങ്ങനെ കിങ് ഹാരൽഡും ഇംഗ്ലണ്ടും കൂടി സംസാരിച്ച് ഗട്ട്കട്ടിയുടെ വരാന്തയിൽ കൂടെ നടന്നു വരികയാണ്. ഈ സമയത്ത് ഇംഗ്ലീഷ് ചോദിക്കുന്നു, നിങ്ങൾ അവരെ വിശ്വസിക്കുന്നോ ചോദിക്കാൻ അവിടെ കിങ് ഹാരൽഡ് പറയുക, ഞാൻ ഒരിക്കലും അവർ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ചോദിക്കുന്നു, പിന്നെ എന്തിനാണ് നിങ്ങൾ അവരൊപ്പം പോകണമെന്ന് ചോദിക്കുന്നോട് കിങ് ഹാരൽഡ് പറയുകയാണ്, ഞാൻ പറഞ്ഞതും അവർ വിശ്വസിക്കാറില്ല. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിലും ഇതിനാണ് ഞങ്ങൾ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേർ പറയുന്നത് കള്ളമാണെന്ന് രണ്ടുപേർക്കും അറിയാം, അതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ലാന്ന് നമ്മുടെ കിങ് ഹാരൽഡ് പറയുകയാണ്. കിങ് ഹാരൽഡ് നേരെ ചെല്ലുന്നത് കപ്പൽ നിർമ്മാണശാലയുടെ അങ്ങനെ ചെല്ലുന്നത്. ഇവർക്ക് നേരെ ഇംഗ്ലണ്ടിലോട്ട് പോകാൻ വേണ്ടി പുതിയ പുതിയ കപ്പലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഇംഗ്ലീഷ് ചോദിക്കുക, നിങ്ങൾക്ക് ഇനി തിരിച്ചു വരണം എന്നില്ലയെന്ന് ചോദിക്കുകയാണ്. ഐവർ എന്തായാലും തിരിച്ചു വരണം എന്നുണ്ടാവില്ല, നിങ്ങൾക്കും അതേപോലെ തന്നെയാണോ നമ്മുടെ ഇംഗ്ലീഷ് നമ്മുടെ കിങ് ഹാരൽഡ് ചോദിക്കുമ്പോൾ ഹിറക്ക് നേരെ വന്നിട്ട് പറയുകയാണ്, ഓൾമോസ്റ്റ് എല്ലാ കപ്പലിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ്, നല്ല അടിപൊളിയായിട്ട് എല്ലാവരും കപ്പൽ ഉണ്ടാക്കുന്നതെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് കിങ് ഹാരൽഡ് പറയുകയാണ്, എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് പഴയ കപ്പൽ നിർമ്മാണക്കാരായ മഹാനായ ഫ്ലോക്കിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അവിടെ ഹെർക്ക് ചെയ്യും ഫ്ലോക്കിയോ അതാ. അപ്പോൾ അവിടെ കിങ് ഹാരൽഡ് ചോദിക്കും, ഫ്ലോക്കിയെ മാത്രം അറിയില്ല എന്ന് പറയുന്നത്, കാരണം മഹാനായ റഗ്നർ ലോത്ബർഗിനെ ഇംഗ്ലണ്ടിലോട്ടും അവിടെ ഫ്രാങ്കിയയിലോട്ടും പിന്നെ വലാഹയിലോട്ടും ഫ്ലോക്കിയുടെ കപ്പലിലാണ് പോയതെന്ന് അവിടെ കിങ് ഹാരൽഡ് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഹെറിക്ക് നമ്മുടെ കിങ് ഹാരൽഡ് ചോദിക്കും, നിങ്ങൾക്ക് അയാളെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കിങ് ഹാരൽഡ് പറയും, തീർച്ചയായിട്ടും നന്നായിട്ട് അറിയാം, അദ്ദേഹത്തെ അറിയാത്ത ആരാണ് ഉള്ളത്, മികച്ചവരും പലരും പോയിരിക്കുന്നു, ഇനി കുറച്ച് പേരോടും പോകാനുള്ളതെന്നൊക്കെ നമ്മുടെ കിങ് ഹാരൽഡ് നമ്മുടെ ഹെറിക്കിൻ്റെ അടുത്തും ഇംഗ്ലീഷിൻ്റെ അടുത്തും പറയുകയാണ്. ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ആൾക്കാർക്കും ഫ്ലോക്കിയുടെ അതേ കഴിവ് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമ്മുടെ കിങ് ഹാരൽഡ് പറയുകയാണ്. കിങ് ഹാരൽഡ് മുന്നോട്ട് നടക്കുകയാണ്. ഈ സമയത്ത് ഹെറിക്കാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ മേത്ത് പിടിക്കുന്നുണ്ട്, എനിക്ക് നിന്നോട് സംസാരിക്കുമെന്ന് പറയുകയാണ്. ഞാൻ അവിടെ കിങ് ഹാരൽഡ് ആണെങ്കിൽ അത് കാണുന്നുണ്ട്, പക്ഷേ കിങ് ഹാരൽഡ് പ്രതികരിക്കാനാണ് വീണ്ടും മുമ്പോട്ട് നടന്നു പോവുകയാണ്. കിങ് ഹാരൽഡ് എന്തായാലും പ്രതികരിക്കാണ്ടിരിക്കുന്നതൊക്കെ നോക്കാം, എന്തായാലും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതേ സമയത്ത് നമ്മുടെ ഹെറിക്കും കിങ് ഹാരൽഡും കൂടി സംസാരിക്കുകയാണ്. ഞാൻ അവിടെ കിങ് ഹാരൽഡ് പറയുകയാണ്, എന്തായാലും റോസിൻ്റെ ആക്രമണം വീണ്ടും ഉണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ എന്തായാലും ഇവിടുന്ന് പോവുകയല്ലേ, തൽക്കാലത്തേക്ക് ഞാൻ നിന്നെ ഒരു കാര്യം ഏൽപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ ഹെറിക്കിനടുത്ത് ഇരിക്കാൻ പറയുകയാണ്. തൽക്കാലത്തേക്ക് ഞാൻ അവിടുന്ന് പോകുമ്പോൾ നീയും ഇംഗ്ലീഷും ഒരുമിച്ച് വേണമെങ്കിൽ തൊട്ട് കട്ട്കട്ട് ഭരിക്കാൻ വേണ്ടി, കാരണം ഞാൻ ഇല്ലാത്തപ്പോൾ നീയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഭരണാധികാരി. ഇനി നിനക്കും ഇംഗ്ലീഷും ഇടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വന്നാൽ പിന്നെ നിന്റെ തീരുമാനമായിരിക്കും ഏറ്റവും വലിയൊരു തീരുമാനമെന്ന് നമ്മുടെ കിങ് ഹാരൽഡ് ഹെറിക്കിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇനി എന്തൊക്കെയായിരിക്കും നടക്കാമെന്ന് നോക്കാം. ഇതേ സമയത്ത് ഇംഗ്ലീഷ് അവിടെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷിൻ്റെ മനസ്സിലിപ്പോൾ പോകുന്നത്, അവരെന്താണ് സംസാരിക്കുക, അവരെന്ത് കൂടാതെ നടത്തുന്നതൊക്കെ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ മനസ്സിലേക്കൂടെ പോടുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ഹെറിക്ക് ചോദിക്കും, നിങ്ങൾ ഇപ്പോൾ എന്തിനാണ് പെട്ടെന്ന് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കിങ് ഹാരൽഡ് പറയുകയാണ്, എല്ലാത്തിൻ്റെയും അവസാനമായിരിക്കുന്നതെന്ന് നമ്മുടെ കിങ് ഹാരൽഡ് പറയുകയാണ്. അവിടെ ഹെറിക്ക് ചോദിക്കുകയാണ്, എന്തിൻ്റെ അവസാനമായിരിക്കുന്നതെന്ന് അവിടെ കിങ് ഹാരൽഡിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ എല്ലാത്തിൻ്റെയും അവസാനം ചിലപ്പോൾ അവസാനമല്ലായിരിക്കും എന്നെല്ലാം പറയുകയാണ്. ഇതോടുകൂടി അവിടെ കിങ് ഹാരൽഡിൻ്റെ ജീവിതം അവസാനിക്കുക. ഈ യാത്രയോട് കൂടി ആരൊക്കെയായിരിക്കും മരിക്കാൻ പോകുന്നത്, യുദ്ധത്തിൽ ആരൊക്കെയായിരിക്കും മരിക്കാമെന്ന് നോക്കാം. അതിനകത്ത് ഇംഗ്ലീഷ് വന്നിട്ട് ചോദിക്കുക, നിങ്ങൾ രണ്ടുപേരും എന്താണ് സംസാരിക്കുന്നതെന്ന് അവിടെ കിങ് ഹാരൽഡിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ കിങ് ഹാരൽഡ് പറയുകയാണ്, ഭാവിയെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്, ഞാൻ എന്തായാലും ഇവിടുന്ന് പോവുകയല്ലേ, അപ്പം നീയും ഹെർക്കും കൂടി ഒരുമിച്ച് വേണം ഗട്ട്കട് ഇനി ഭരിക്കാനുള്ളതെന്ന് നമ്മുടെ കിങ് ഹാരൽഡ് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് പറയുകയാണ്, അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്, ഞാൻ ഒറ്റയ്ക്ക് ഭരിച്ചോളാം, വേണമെങ്കിൽ അവിടെ ഹെറിക്കിനെ പ്രതിരോധത്തിന് ചുമതല കൊടുത്താൽ പിന്നെ ഒരു കുഴപ്പമില്ലല്ലോ, അദ്ദേഹം പ്രതിരോധം നോക്കട്ടെ, ഞാൻ ഗട്ട്കട്ട് ഭരിക്കാമെന്ന് നമ്മുടെ ഇംഗ്ലീഷ് പറയുമ്പോൾ നമ്മുടെ കിങ് ഹാരൽഡ് പറയുക, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വേണം ഭരിക്കാമെന്ന്, നിങ്ങൾക്ക് രണ്ടുപേർക്കൊരു അഭിപ്രായ വ്യത്യാസം ഇല്ലാന്ന് എനിക്കറിയാമെന്ന് നമ്മുടെ കിങ് ഹാരൽഡ് അവർ രണ്ടുപേരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഇംഗ്ലീഷ് കിങ് ഹാരൽഡ് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുന്നതെന്ന് നമ്മുടെ കിങ് ഹാരൽഡ് ചോദിക്കുകയാണ്, ഇത് നിങ്ങളുടെ മണ്ണല്ലേ, നിങ്ങൾ എന്തിനാണ് അത് ഉപേക്ഷിച്ച് പോകുന്നതെന്ന് ചോദിക്കും. നമ്മുടെ കിങ് ഹാരൽഡ് പറയുകയാണ്, കാരണമുണ്ട്, കാരണം എന്താന്ന് വെച്ചാൽ ഞാനൊരു വൈക്കിംഗ് ആണ്, എനിക്ക് ഒരിക്കലും വിശ്രമവും ഒന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് എപ്പോഴും യാത്ര തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രധാനം. അങ്ങനെ പറഞ്ഞ നമ്മുടെ കിങ് ഹാരൽഡ് കഴുത്തിലെ മാല ഇങ്ങനെ മുമ്പിലോട്ട് കാണിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ കിങ് ഹാരൽഡ് പറയുകയാണ്, ഒരു ദിവസം നമ്മൾ എല്ലാവരും വിശ്രമിക്കും, അന്ന് ഞാൻ വലാഹയിലായിരിക്കും, അതേ സമയത്ത് ഞാൻ അപ്പോഴും എൻ്റെ ഷിപ്പുകൾ നന്നാക്കുകയായിരിക്കും, എൻ്റെ കോടാലിക്ക് മൂർച്ച വെക്കുകയായിരിക്കും, അപ്പോൾ ഞാൻ നേരെ കടലിലോട്ട് ഇറങ്ങാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ നമ്മുടെ കിങ് ഹാരൽഡ് പറയുകയാണ്. കിങ് ഹാരൽഡ് അപ്പോൾ പറയുകയാണ്, ആ ഉപ്പുകൾ എൻ്റെ മുഖത്തോട് തെറിക്കുമ്പോഴുള്ള സുഖം ഞാൻ എപ്പോഴും അനുഭവിക്കും, അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലാവുന്നത്, അപ്പോഴായിരിക്കും ഞാൻ സ്വതന്ത്രനായ ഒരു മനുഷ്യനാവുന്നത്. നമ്മുടെ കിങ് ഹാരൽഡ് ഹെറിക്കിനോടും
ഇംഗ്ലണ്ടിനോടും പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത്. ഇംഗ്ലണ്ടിലോട്ട് പോയി ആരൊക്കെ ഇനി തിരിച്ചു വരും, അത് ആരും തിരിച്ചു വരില്ല, എല്ലാം നമുക്ക് ഇനി എന്തായാലും വൈക്കിങ്സ് അവസാനിക്കാൻ പോവുകയാണ്. ഇതേ സമയത്ത് കാണിക്കാൻ ഉബൈയും ടോറിനും ആ കപ്പലേക്കാണ് കാണിക്കുക. അവർ ശരിക്കും ഔഷധമായിരിക്കും, എല്ലാവരും ഇല്ലാണ്ടായിരിക്കും ഇരിക്കുകയാണ്. അതിന് മഴ പെയ്ത് കുറച്ച് പോലെ ആ തുണിമീനൊക്കെ എടുക്കുന്നുണ്ട്. ആ തുണിമീൻ നമ്മൾ ഉബൈ പിഞ്ഞെടുക്കുകയാണ്, വേറൊരു വഴിയുമില്ല. കുറച്ച് നമ്മൾ ഉബൈ കുടിക്കുന്നുണ്ട്, കുറച്ച് നമ്മുടെ ടോറിനും മകനും വേണ്ടി നമ്മുടെ ഉബൈ കയ്യിലിങ്ങനെ എടുക്കുകയാണ്. കാരണം അത്രയ്ക്ക് ദാഹമാണ് എല്ലാവർക്കും ഉള്ളത്. അവരെല്ലാവരും എത്ര ദിവസം ജീവിക്കുന്നു പോലും അറിയാൻ പാടില്ല. ഇതേ സമയത്ത് നമ്മുടെ റെഗുലർ, ഈ കുട്ടിയുടെ പേര് റെഗുലറാണ്, റെഗുലറിൻ്റെ വായിലിനെ തേച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ആ കുട്ടി വെള്ളം കുടിച്ചിട്ട് കുറേ ദിവസമായി, അല്ലെങ്കിൽ ആ കുട്ടി മരിച്ചു പോകുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതേ സമയത്ത് അവിടെ കിടക്കുന്ന എല്ലാവരും ആകെ അവിശദമായി കിടക്കുകയാണ്. ഈ സമയത്ത് ഒത്തേറെ ഉബൈയും ടോറിനെ ശ്രദ്ധിക്കുകയാണ്. ഒത്തേറെ പറഞ്ഞുകൊണ്ട് ആ ഗോൾഡൻ ലാൻഡ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് വഴിയെ തന്നെ മനസ്സിലാവുന്നതാണ്, ഈ എപ്പിസോഡിൽ തന്നെ മനസ്സിലാവുന്നതാണ്. ഈ സമയത്ത് കിങ് ഹാൽഡ് മൈവോർ വിക്സർ കൂടി നേരെ ഇംഗ്ലണ്ടിലോട്ട് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും റെഡിയാണ്, കപ്പലൊക്കെ റെഡിയാണ്. എന്തൊക്കെയായിരിക്കും ഇംഗ്ലണ്ടിൽ സംഭവിക്കാൻ പോകുന്നത്, ഇംഗ്ലണ്ടിൽ എന്തായാലും വലിയ യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. അതിനോട് ഹെറിക്ക് പറയുകയാണ്, ദൈവം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് നമ്മുടെ ഹെറിക്ക് പറയുകയാണ്. അത് നമ്മുടെ ഇംഗ്ലണ്ടിനെ കെട്ടിപ്പിടിക്കുകയാണ് കിങ് ഹാൽഡ്. അങ്ങനെ കിങ് ഹാൽഡ് പോയി കഴിഞ്ഞാൽ പിന്നെ ഗട്ടറിൻ്റെ അവസ്ഥ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഇനി ഭരിക്കാൻ പോകുന്നതൊക്കെ നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കിങ് ഹാൽഡും മൈവറും വിക്സൊക്കെ കൂടി നേരെ ഇംഗ്ലണ്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ അവസാനമായിട്ട് അവിടെ കിങ് ഹാൽഡ് നമ്മുടെ ഇംഗ്ലണ്ടിനെ നോക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും നോക്കാം. ഇതേ സമയത്ത് അങ്ങനെ കപ്പലുകൾ അവിടെ നിന്ന് നീങ്ങി പോവുകയാണ്, ഗട്ട്കട്ട് വിടുകയാണ്. ഇതേ സമയത്താണ് നമ്മുടെ ഹെറിക്ക് വേറെ വൃത്തിയായിട്ടോ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ മേത്തൊക്കെ പിടിക്കുകയാണ്. എനിക്ക് അവൻ്റെ ആവശ്യം വേറെയാണ്, അവൻ ശരിക്കും വേറൊരു മനുഷ്യനാണ്, ഒരു വൃത്തികെട്ട ഒരു മനുഷ്യനാണ്. ഇതേ സമയത്ത് കിങ് ഹാൽഡ് അത് അറിയാമെന്ന് കിങ് ഹാൽഡ് പറയുകയാണ്, എനിക്ക് ഒരിക്കലും സ്ത്രീകളെ വിധിച്ചിട്ടില്ല, എനിക്കൊരു കുടുംബജീവിതം വിധിച്ചിട്ടില്ല എന്നാണ് വിക്സക്കിനോട് പറയുകയാണ്. അപ്പോൾ ഭയങ്കര അധികം സങ്കടത്തോടു കൂടി നമ്മുടെ കിങ് ഹാൽഡ് പറയുന്നത്. ഈ സമയത്താണ് വിക്സക്കാണ് ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട്. കാരണം വിക്സക്കിന് തമാശയായിട്ട് തോന്നുന്നത് വിക്സക്ക് ചിരിക്കുകയാണ്. വാവ്, ഈ സമയത്ത് നമ്മുടെ ഗട്ട്കട്ടിൽ നിന്ന് എത്ര കപ്പലാണ് ഇംഗ്ലണ്ടിലോട്ട് പോകുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ലക്ഷക്കണക്കിന് കപ്പലുകളായിട്ടുമാണ് ഇംഗ്ലണ്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഒരു വലിയ യുദ്ധം തന്നെ നടക്കാൻ പോകുന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ഗട്ട്കട്ടിൽ ഇനി ഇവിടുന്ന് പോകുന്ന എത്ര പേർ ഗട്ട്കട്ടിലോട്ട് തിരിച്ചു വരുമെന്ന് നോക്കാം. ഇതേ സമയത്ത് കാണിക്കുന്ന വെസിക്സ് ആണ് കാണിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് വെസിക്സ് കാണിക്കുന്നത്. ഇതേപോലെ ആൽഫ്രഡൊക്കെ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ഒരു ക്രിസ്ത്യൻ പാതിരി പറയുകയാണ്, ഞങ്ങൾ ഇത്ര നാൾ വൈക്കിങ്സിൽ നിന്ന് രക്ഷിച്ച എല്ലാ ദൈവങ്ങൾക്കും നന്ദി, അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇതേ സമയത്ത് വൈക്കിങ്സുകൾ ഇംഗ്ലണ്ട് അവിടെ എത്തുകയും ഇംഗ്ലണ്ട് ഓരോ സ്ഥലത്തോട്ട് മാറി മാറി പോവുകയും ചെയ്യുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഐവറാണെങ്കിൽ എന്തൊക്കെ ചിന്തിക്കുകയാണ്. ഐവറാണെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമാനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഐവറിൻ്റെ വേറെ ലെവലാണ്. ഈ സമയത്ത് ആൽഫ്രഡിനെ കാണാൻ മുട്ടയൊക്കെ വളർത്തി വേറെ ലെവൽ, നല്ല രസമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സമയത്ത് അവർ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കിങ് ഹാൽഡ് അപ്പോൾ ഒരു അഭിപ്രായം പറയാം, നമ്മൾ ഒരിക്കലും രാജകോട്ടരെ ആക്രമിക്കരുത്, കാരണം അവിടെ ശരിക്കൊരു പ്രതിരോധം ഉണ്ട്. അപ്പോൾ അവിടെ ഐവർ പറയുന്നത് അതിനോട് യോജിക്കുന്നു. അതുകൊണ്ട് ഐവർ പറയുക, നമ്മൾ അവരെ എല്ലാവരും പുറത്തെത്തിച്ചാണ് ആക്രമിക്കാൻ വേണ്ടതെന്ന് നമ്മുടെ ഐവർ അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ ഒരു പദ്ധതി പോലെ പറയുകയാണ്. നമ്മൾ വിക്സൊക്കെ ചോദിക്കുകയാണ്, അങ്ങനെ നമ്മൾ എവിടെ വെച്ചാണ് അവർ ആക്രമിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ ഐവർ സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ഞാനും റെഗുലറും പണ്ട് ഇതിൽ കൂടെ വന്നപ്പോൾ റെഗുലർ പറഞ്ഞാണ് യുദ്ധം ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല അടിപൊളി സ്ഥലം ഇതാണെന്ന്. ഇത് ഞാൻ ഓർക്കുകയാണ്, നമുക്ക് ഇവിടെ വെച്ച് യുദ്ധം ചെയ്യാമെന്ന് നമ്മുടെ ഐവർ അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും പറയുകയാണ്. ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത്, എന്തായാലും ഇന്ന് യുദ്ധം ഉണ്ടാവുന്നതൊക്കെ നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അതിന് അവിടെ ഐവർ പറയുകയാണ്, നമ്മൾ എന്തായാലും യുദ്ധത്തിൽ വിജയിച്ചേ പറ്റും, നമുക്ക് പല കാര്യങ്ങളും ഇനിയും നേടിയെടുക്കാനുണ്ടെന്ന് നമ്മുടെ ഐവർ പറയുകയാണ്. ഈ സമയത്ത് നമ്മുടെ കിങ് ഹാൽഡാണ് നല്ല നീരാടിക്കൊണ്ടിരിക്കുകയാണ്, കുളിച്ചുകൊണ്ടിരിക്കുകയാണ്, നന്നായിട്ട് ആസ്വദിച്ചാണ് അവൻ കുളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ഐവറും വിക്സും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐവർ നമ്മുടെ വിക്സക്കിനോട് ചോദിക്കുക, അയാൾ അങ്ങനെ മുങ്ങി മരിക്കുമായിരിക്കോ എന്ന് നമ്മുടെ അവരോട് ചോദിക്കുകയാണ് വിക്സക്കിനോട്. വിക്സക്കാണ് എനിക്കെങ്ങനെ അറിയാനാന്ന് ചോദിക്കുകയാണ്. ഇതേ സമയത്ത് കാണിക്കുന്നത് നേരെ ഗട്ട്കട്ടാണ് കാണിക്കുന്നത്. നമ്മുടെ ഇംഗ്ലണ്ടാണ് കിടന്നുറങ്ങി എണീച്ച് കഴിയുമ്പോൾ അവിടെ ഹെറിക്കുണ്ടാവും. ഹെറിക്കിനെ മനോഭാവമാകി വൃത്തികെട്ട ഒരു മനോഭാവമാണ്. അപ്പോൾ ഹെറിക്ക് നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഹെറിക്ക് പറയുകയാണ്, എനിക്ക് നിൻ്റെ അടുത്ത് കിടക്കണം, എൻ്റെ സ്ഥാനം തൊട്ട് ഇവിടെയാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലണ്ട് പറയുകയാണ്, അതിനൊന്നും ഒരു തീരുമാനം മാറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെറിക്ക് പറയുകയാണ്, കിങ് ഹാൽഡ് എന്തായാലും പൊയിഞ്ഞ് ഒരിക്കലും തിരിച്ചു വരില്ല, ഞാനാണ് കിങ് മേക്കറിനെ ബിയോങ്ങിന് ജീവൻ രക്ഷിച്ചിട്ടുണ്ട്, കിങ് ഹാൽഡ് ജീവൻ രക്ഷിച്ചിട്ടുണ്ട്, അങ്ങനെ രാജാവുള്ള എല്ലാ കാര്യവും ഇപ്പോൾ എനിക്കായിട്ടുണ്ടെന്ന് നമ്മുടെ ഹെറിക്ക് പറയുകയാണ്. ഹെറിക്ക് എത്രക്ക് വൃത്തി കെട്ടവനാണ് നമുക്ക് ഇതൊന്നും മനസ്സിലാക്കാവുന്നതാണ്. ഈ സമയത്ത് നമ്മുടെ ഇംഗ്ലണ്ട് എന്തോ മനസ്സിൽ പദ്ധതി പോലെ കണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ ഇംഗ്ലണ്ട് പറയുകയാണ്, ഇതിൻ്റെ കുപ്പായ മൂരാൻ വേണ്ടിയാണ് നമ്മുടെ ഇംഗ്ലണ്ട് പറയുന്നത്. എന്തിനായിരിക്കും നമ്മുടെ ഇംഗ്ലണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ എന്തായിരിക്കും ഇനി അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ സമയത്ത് നമ്മുടെ ഇംഗ്ലണ്ടാണെങ്കിൽ അവനോട് വീണ്ടും പറയുന്നത്, നിന്നോട് ആ ഡ്രസ്സ് ഊരാൻ വേണ്ടിയാണ് പറയുന്നത്. ഹെറിക്ക് വേറെ ഒന്നും ആലോചിച്ചില്ല, ഹെറിക്ക് അപ്പോൾ തന്നെ ചട്ടപ്പെടാന്ന് പറഞ്ഞ ഡ്രസ്സൊക്കെ വലിച്ചു ഊരി കളയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഇംഗ്ലണ്ടാണെങ്കിൽ വേറെ എന്തൊക്കെ പോയി തപ്പുകയാണ്, എന്തോ സാധനം എടുക്കാൻ വേണ്ടിയാണ് ഇംഗ്ലണ്ട് നോക്കിക്കൊണ്ടിരിക്കുക. എന്തായിരിക്കും നോക്കുക, ഒരു ചാട്ടോറാണ് നമ്മുടെ ഇംഗ്ലണ്ട് എടുക്കുന്നത്. ഈ സമയത്ത് ഹെറിക്കിനോട് തിരിഞ്ഞേക്കാൻ പറയുകയാണ്, ഹെറിക്ക് വിചാരിച്ച് വേറെ എന്തിനായിരിക്കും എന്ന് വിചാരിച്ച് രറ്റടി അവൻ്റെ മേത്ത് കൊടുക്കാൻ അവൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, ശരിക്ക് വേദന എടുത്തിട്ട് അവൻ്റെ മോഹം കണ്ടാൽ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. സമയത്ത് നമ്മുടെ ഹെറിക്കിൻ്റെ അടുത്ത് അവൾ പറയുകയാണ്, നിനക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ അടി
അടിക്കുന്ന നിന്റെ വേദന എല്ലാം നീ സഹിച്ചേ പറ്റുമെന്ന് നമ്മുടെ ഹെറിക്കിനോട് പറയുകയാണ്. ഹെറിക്ക് എന്തെങ്കിലും മൗണ്ടിനെന്ന് വിചാരിച്ച് ഹെറിക്ക് അടി എല്ലാം കൊള്ളുകയാണ്. ശരിക്കും സഹിക്കും, നല്ല അടി അടിക്കുകയാണ്. നമ്മുടെ ഹെറിക്കിനോട് ദേഷ്യമൊക്കെ ഇങ്ങനെ അടിച്ച് തീർക്കുകയാണ്. അവൻ്റെ പുറമൊക്കെ ശരിക്കും പൊട്ടിയിട്ടുണ്ട്. എന്നിട്ട് അവനൊക്കെ സഹിക്കണം, അവൻ അത്രയ്ക്ക് വൃത്തിയായിട്ടവനാണ്. നമുക്ക് ഇതൊന്നും മനസ്സിലാക്കാവുന്നതാണ് സമയത്ത് നമ്മുടെ ഇങ്ങോട്ട് പറയുകയാണ്. ഇനി ഇവിടെ ഒന്ന് കിടക്കാൻ വേണ്ടി നമ്മുടെ ഹെറിക്കിനോട് പറയുകയാണ്. അങ്ങനെ ഹെറിക്കാണെങ്കിൽ വേറെ ഒന്നും ആലോചിച്ച് ഹെറിക്ക് അപ്പം തന്നെ അങ്ങനെ വരികയാണ്. സമയത്ത് കാണിക്കുന്നത് നമ്മുടെ ഐവർ വിക്സൊക്കെ നേരെ ഇംഗ്ലണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. വലിയൊരു കപ്പൽ സൈന്യം കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്കൊരു ലോങ് ഷോട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര വലിയ സൈന്യം കൂടെ പോയിക്കൊണ്ടിരിക്കും. ലക്ഷക്കണക്കിന് വൈക്കിങ്സ് ആർമിയാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നേരെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ആൽഫ്രഡും ബാക്കിയുള്ള എല്ലാ സമാധാനത്തോട് ഭക്ഷണം കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ സമാധാനം ഉടനെ തന്നെ നഷ്ടപ്പെടും, നിങ്ങളുടെ ഉറക്കവും ഉടനെ തന്നെ നഷ്ടപ്പെടുമെന്നുള്ള ഡയലോഗ് ഏതൊരു സിനിമയിലുണ്ട്. അത് തന്നെയാണ് എനിക്ക് ഇപ്പോൾ ഇവിടെ പറയാനുള്ളത്. ഇതേ സമയത്ത് ഒരു കുതിരയിലൊരുത്തം പാഞ്ഞു വന്നിട്ട് നമ്മുടെ ആൽഫ്രഡ് പറയുകയാണ്, മൈലോഡ് എന്നോട് ക്ഷമിക്കണം, ഇപ്പോൾ നിങ്ങൾ ശല്യപ്പെടുത്തിയതിന് വലിയൊരു വൈക്കിംഗ് സൈന്യം നമുക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയോ എന്ന് നമ്മുടെ ആൽഫ്രഡിനോട് പറയുകയാണ്. അപ്പോൾ ആൽഫ്രഡ് ചോദിക്കുക, നമുക്ക് പരിചയമുള്ള ആരെങ്കിലും അതിലുണ്ടോ നിനക്ക് അറിയാമെന്ന് ചോദിക്കുകയാണ്. ഇതേ സമയത്ത് നിനക്ക് ഉറപ്പല്ല അത് വൈക്കിങ്സ് തന്നെ അല്ലേ എന്ന്. ഇതേ സമയത്ത് ആ ബടൻ പറയുകയാണ്, എനിക്ക് ഉറപ്പാണ് അത് റെഗ്നർ ലോത്ബർഗിൻ്റെ രണ്ട് മക്കളും കിങ് ഹാരൽഡുമാണ് ഇത്തവണ നമ്മുടെ ഇംഗ്ലണ്ടിനെ ആക്രമിക്കാൻ വേണ്ടി വരുന്നതെന്ന് ആ സൈനികൻ നമ്മുടെ ആൽഫ്രഡിനോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഞാൻ ആൽഫ്രഡ് എന്തൊക്കെ മുന്നൊരുക്കമാണ് നടത്താൻ പോകുന്ന നോക്കാൻ, ആൽഫ്രഡ് എന്തൊക്കെ ചിന്തിക്കുകയാണ്, എന്തായാലും നമ്മുടെ ആൽഫ്രഡ് ചിന്തിക്കാൻ പോകുന്നത് എന്തായാലും ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. ഇതേ സമയത്ത് കാണിക്കുന്ന അവർ വീണ്ടും പദ്ധതികൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കിങ് ഹാരൽഡ് പറയുക, നമ്മൾ വന്നത് കണ്ടിട്ട് പോലും അവർ നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നില്ല, നമ്മൾ ഈ വഴി വന്നിട്ട് പോലും ഇംഗ്ലണ്ടിലോ സൈന്യം പോലും നമ്മൾ ആക്രമിക്കാൻ ശ്രമിച്ചില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ ഐവർ പറയുക, ഇനി നമുക്ക് കാത്തിരിക്കേണ്ട ഒരു ആവശ്യവുമില്ല, നമുക്ക് തന്നെ ആദ്യമേ ആക്രമിക്കാം, നമുക്ക് ഓരോ ഗ്രാമങ്ങൾ കയറി ഇറങ്ങി ആക്രമിക്കാം, അങ്ങനെ അവിടെ എല്ലാം ഭീതി പടർത്തിയാൽ നമുക്ക് എന്തായാലും നമ്മുടെ സൈന്യത്തെ ആക്രമിക്കാൻ വേണ്ടി ആൽഫ്രഡ് സൈന്യത്തെ ഇറക്കുമെന്ന് പറയുകയാണ്. ആ നാല് ഞാനും വിക്സും കൂടി രണ്ട് സൈന്യമായിട്ട് പോയിട്ട് എല്ലാ ഗ്രാമവും ആക്രമിക്കാമെന്നാണ് വിക്സക്കും മൈവറും കൂടി ഇപ്പോൾ റെഡി ആയിരിക്കുകയാണെങ്കിൽ എന്തൊക്കെയായി സംഭവിക്കാം നാളെ നമുക്ക് എന്താണെന്ന് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഈ സമയത്ത് നമ്മുടെ ആൽഫ്രഡ് പദ്ധതികൾ തയ്യാറാക്കും. ആൽഫ്രഡ് പറയുകയാണ്, ഇവിടെയുള്ള വൈക്കിങ്സ് കുടിയേറ്റക്കാർ ചിലപ്പോൾ അവർക്ക് അഭയം കൊടുക്കും, അല്ലെങ്കിൽ അവർ വേറെ ഏതെങ്കിലും അഭയ സ്ഥാനത്താക്കി ചെല്ലുന്നത്. നമുക്ക് എന്തായാലും നമ്മുടെ സൈന്യത്തെ ഇറക്കി നമ്മൾ എന്തായാലും അവരെ ആക്രമിച്ചേ പറ്റുമെന്നെല്ലാം നമ്മുടെ ആൽഫ്രഡ് പറയുകയാണ്. അങ്ങനെ ആൽഫ്രഡ് കുറേ പദ്ധതികളൊക്കെ റെഡിയാക്കുകയാണ്. ഈ സമയത്ത് അവർ പറയുക, എന്തായാലും വലിയൊരു സൈന്യമാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ ആൽഫ്രഡ് പറയുകയാണ്. വൈക്കിങ് സൈന്യം എന്നാണ് വേറെ ലെവലിൽ സൈന്യമാണ് നമ്മുടെ ആൽഫ്രഡ് നേരത്തെ അറിയാമായിരുന്നു. പല പ്രാവശ്യം നമ്മുടെ ആൽഫ്രഡ് ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിൽ വൈക്കിങ്സിൻ്റെ ഒപ്പം നിന്ന് ജയിക്കാൻ ഒരിക്കലും പറ്റില്ല. ഈ പ്രാവശ്യം നമ്മുടെ ആൽഫ്രഡ് ജയിക്കോ ഇല്ലയോ, ഇത് നമ്മുടെ ആ വൈക്കിങ്സിലെ അവസാനത്തെ യുദ്ധമാണ്. ഈ സമയത്ത് നമ്മുടെ ആൽഫ്രഡ് തീരുമാനിച്ചിരിക്കുന്നത് എങ്ങനെയാണ് വെസിക്സ് വിട്ട് പോകാൻ വേണ്ടിയാണ് വിചാരിച്ചിരിക്കുന്നത്. ഈ സമയത്ത് ആൽഫ്രഡിൻ്റെ ഭാര്യ ശരിക്കും പൊളിയിക്കുകയാണ്. ആൽഫ്രഡിൻ്റെ ഭാര്യ നമ്മുടെ ആൽഫ്രഡിനോട് തന്നെ പറയുക, നിങ്ങൾ എന്തിനാണ് കാണിക്കുന്നത്, നിങ്ങളൊരു രാജാവാണ്, നിങ്ങൾ ഇങ്ങനെ പേടിച്ച് പോകുന്നതൊക്കെ ചോദിക്കുകയാണ്. എപ്പോൾ വൈക്കിങ്സ് ഇവിടെ വരുമ്പോൾ നമ്മൾ ആക്രമിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും അവർക്ക് കൊടുക്കാമെന്ന് പറയുമ്പോൾ ആ ആക്രമം തൽക്കാലത്തേക്ക് നിർത്തിച്ചാൽ അവിടെ നിന്ന് പോകും. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും തിരിച്ചു നമ്മൾ വീണ്ടും ആക്രമിക്കും. ഇതേ സമയത്ത് നമ്മുടെ ആൽഫ്രഡ് പറയുകയാണ്, നീ കാര്യം അറിയാണ്ട് സംസാരിക്കരുത്. ഇതേ സമയത്ത് ആൽഫ്രഡിൻ്റെ ഭാര്യ പറയും, നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ മുത്തച്ഛനെയും നിങ്ങളുടെ അച്ഛനെയും കൊന്നത് ഈ വൈക്കിംഗ് സൈന്യം തന്നെയാണ്, ഈ റെഗ്നറിൻ്റെ മക്കൾ തന്നെയാണ് കൊന്നതെന്നെല്ലാം നമ്മുടെ ആൽഫ്രഡിൻ്റെ ഭാര്യ പറയുകയാണ്. ആൽഫ്രഡിൻ്റെ ഭാര്യയ്ക്ക് വൈക്കിങ്സിന് ഒട്ടും ഇഷ്ടമല്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കും. ആൽഫ്രഡാണെങ്കിൽ ഗഡ്ഗഡിൽ നിന്ന് എങ്ങനെയും ഓടി ഒളിക്കാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ആൽഫ്രഡിൻ്റെ ഭാര്യയ്ക്ക് അത് ഒട്ടും ഇഷ്ടമാവുന്നില്ല, അങ്ങനെ കുറേ ഇങ്ങനെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നു. ഇതേ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ ഇംഗ്രീഡിയാണ്, ഇംഗ്രീഡിയൻ എന്തോ മരുന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എന്തോ ഒരു കൂടോത്തരം ചെയ്യാൻ വേണ്ടി ഓരോ സാധനമൊക്കെ ഇനി അന്വേഷിച്ച് നടന്ന് ഓരോ സാധനമൊക്കെ ഇനി നോക്കിയെടുക്കുകയാണ് നമ്മുടെ ഇംഗ്രീഡ് ആർക്കെതിരായിരിക്കും ഇനി കൂടോത്തരം ചെയ്യാൻ പോകുന്നതൊക്കെ കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അതിന് മരത്തിൻ്റെ ഒരു പാളയൊക്കെ ഇങ്ങനെ ഇളക്കിയെടുക്കുന്നു, എന്തിനൊക്കെ മരത്തിൻ്റെ പാളയൊക്കെ ഇളക്കിയെടുക്കാൻ നോക്കാം. അതിന് നേരെ ചെന്ന് മന്ത്രവാദം തുടങ്ങുകയാണ് വീണ്ടും. അങ്ങനെ അവളുടെ നാക്കിൽ ചോരൊക്കെ എടുത്തിട്ടാണ് ഈ മന്ത്രവാദം ചെയ്യുന്നത്. ആർക്കെതിരായിരിക്കും മന്ത്രവാദം ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. എന്തിനാണ് ഇപ്പോൾ ഈ മന്ത്രവാദം ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഹെറിക്കിനെതിരായിരിക്കും ഈ മന്ത്രവാദം ചെയ്യാൻ പോകുന്നതെന്ന് തോന്നുന്നു. കാരണം ഹെറിക്കാണ് ഇപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ഏറ്റവും വലിയൊരു ഭീഷണി. അങ്ങനെ ആ ചോരയ്ക്ക് അതുമെടുത്ത് തേക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അവൻ്റെ കണ്ണ് പോകണം, അവൻ്റെ കണ്ണ് പോകണം എന്നൊക്കെ പറഞ്ഞ് ഓരോ മന്ത്രമൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ശരിക്കും ഒരു മന്ത്രവാദിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അങ്ങനെ ഇത് നേരെ കൊണ്ട് നമ്മുടെ ഹെറിക്ക് കിടക്കുന്ന സ്ഥലത്തിൻ്റെ അടിയിൽ തലങ്ങനയുടെ അടിയിൽ കൊണ്ട് വെക്കുകയാണ്. ഇനി ഹെറിക്കിന് രാവിലെ ആകുമ്പോൾ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നതൊക്കെ കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇവളാണെങ്കിൽ ആകെ വലിയൊരു മന്ത്രവാദിയാണ്. ഇതേ സമയത്താണ് ഇന്നലെ പറഞ്ഞ കൂട്ടം നമ്മുടെ ഐവറും വിക്സും കൂടി ഗ്രാമത്തിലോട്ട് ഇറങ്ങി ഗ്രാമങ്ങളിൽ ആക്രമിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഒരാൾ ഇത് കാണുന്നുണ്ട്. അങ്ങനെ അവർ നേരെ ചെന്ന് ആൽഫ്രഡ് പറയുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ അവിടെ ഐവർ പറയുകയാണ്, വിക്സ് നീ അങ്ങനെ വടക്കോട്ട് പോകാൻ തെക്കോട്ട് പോകാമെന്ന് പറയുകയാണ്. ഈ സമയത്ത് നമ്മുടെ ആൽഫ്രഡാണ് ദൈവങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്, അവിശ്വാസികളായ ആൾക്കാർ ഒരിക്കലും വിജയം നേടും, വൈക്കിങ്സ് ആർമി ഒരിക്കലും എൻ്റെ സൈന്യത്തിന് വിജയം നേടരുതെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഇനി പ്രാർത്ഥന സ്വീകരിക്കുക, എന്തൊക്കെയായിരിക്കും നടക്കാമോ നമുക്ക് നോക്കാം. ഈ സമയത്ത് നമ്മുടെ ഐവർ ചെല്ലുമ്പോൾ ഒരു മാനിനവിടെ നിൽക്കുന്നത് കാണാം. അങ്ങനെ അവർക്ക് എന്തൊരു പന്തികേട് തോന്നും, മാനെന്ത് ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നത്. നമ്മുടെ ഐവർ ഇപ്പോൾ ചിന്തിക്കുകയാണ്, അങ്ങനെ ഒരു ആളുടെ അടുത്ത് പോയി നോക്കാൻ പറയും. അത് നോക്കുമ്പോൾ ആ മാന ശരിക്കും കെട്ടിയിട്ടേക്കുകയാണ്. ശരിക്കും ഒരു തന്ത്രമാണ്, കാരണം ഒരിക്കലും മാന ആരും കെട്ടിയിടുകയില്ല. ഇങ്ങനെ മാന കെട്ടിയിട്ടേക്കുന്നത് നമ്മുടെ
ആൽഫന്റെ സൈന്യത്തിന്റെ ഒരു തന്ത്രമായിരുന്നു. അപ്പോൾ തന്നെ ആൽഫന്റെ സൈന്യത്തിന്റെ ആൾക്കാർ കയറി ഒരു ആക്രമണം പെട്ടെന്ന് തന്നെ നമ്മുടെ ഐവർ പറഞ്ഞ ഷീൽഡ് വാൾ ഷീൽഡ് മെയ്ഡ് എന്ന് പറഞ്ഞ് നമ്മുടെ ഐവർ ബാക്കിലോട്ട് നീങ്ങുകയാണ്. ഇതേ സമയത്ത് ആൽഫന്റെ സൈന്യം പെട്ടെന്ന് മിന്നൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കുറെ പേര് നമ്മുടെ വൈക്കിങ്സിലെ കുറെ പേര് മരിച്ചു വരുന്നുണ്ട്. പക്ഷേ നന്നായി പൊരുതി നിൽക്കുന്നുണ്ട്, നമ്മുടെ ഐവറിനെ സംരക്ഷിക്കുന്നുണ്ട് അവര്. ഈ സമയത്ത് എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്ന, കുറെ ആൽഫന്റെ സൈന്യം ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക, നമുക്ക് കണ്ടാൽ തന്നെ അത് മനസ്സിലാവുന്നതാണ്. ഇതേ സമയത്താണ് വിക്സക്കിന്റെ ആൾക്കാരും ഇല്ലെങ്കിൽ ഇവർ എന്തായാലും തോക്കുന്നതാണ്. അയ്യവർ പറയുക ഷീൽഡ് വാർ എന്ന് പറഞ്ഞ് വീണ്ടും അമ്പൊക്കെ ചെയ്തിരിക്കുന്നു. അതിനൊക്കെ നന്നായി ചേർത്ത് നിൽക്കുന്നു. ഇവർ എത്ര നേരം ചേർത്ത് നിൽക്കാൻ പറ്റും നമുക്ക് അറിയാൻ പാടില്ല. പക്ഷേ ആ ഇംഗ്ലണ്ടിൻ്റെ സൈന്യം അടിപൊളിയാണ് പൊരുതിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്താണ് മക്കളെ നമ്മുടെ ഐവർ എന്ന് വിളിച്ചുകൊണ്ട് നേരെ നമ്മുടെ വിക്സക്ക് പൊരുതിക്കൊണ്ട് ഓടി വരുന്നത്. നമ്മുടെ ഐവർ ആരാ മോൻ, വിക്സക്ക് ആരാ മോൻ, രണ്ടുപേരെ വരെ ലെവലാണ്. ഇപ്പോഴാണ് വിക്സക്കിന് കുറച്ച് സമാധാനം. ഐവറിനെ കണ്ടപ്പോഴാണ് ഐവറിന് കുറച്ച് സമാധാനമാണ്. വിക്സക്കിനെ കണ്ടപ്പോൾ അങ്ങനെ വിക്സക്കിനെ കൂടുതലുള്ള എല്ലാവരും ഓടി വന്ന് പെട്ടെന്ന് തന്നെ ആക്രമിക്കുകയാണ്. ഇതേ സമയത്ത് ഇനി ഇംഗ്ലണ്ടിൻ്റെ സൈന്യം പിടിച്ചേക്കാൻ പറ്റില്ല. കാരണം രണ്ട് ആൾക്കാരും കൂടി വേറെ ലെവലാണ്. അങ്ങനെ അവിടെ വിക്സകിനെ കുതിരയുടെ പുറത്തുനിന്ന് വലിച്ചിട്ട് അവനെ അവിടെ വിക്സക അറിഞ്ഞപോലെ തല്ലുകയാണ്. തല്ലി തല്ലി ഇല്ലാണ്ടാക്കുകയാണ്. അങ്ങനെ അവസാനം അവൻ്റെ കോടാലി വെച്ച് ഒരു അറ്റ അടി അടിക്കുകയും ആ കോടാലി വെച്ച് വേറെ തന്നെ എറിഞ്ഞ് അവനെ അങ്ങോട്ട് തീർക്കുകയാണ്. നല്ല ഉന്നമാണ് ആര മോൻ നമ്മുടെ വിക്സക്ക് വേറെ ലെവലാണ്. വിക്സക്ക് നല്ലൊരു പോരാളിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വൈക്കിങ്സിൻ്റെ ഒടിനീളം നല്ലൊരു കിടിലം കഥാപാത്രമായിരുന്നാണ് വിക്സക്ക്. ഇതേ സമയത്ത് വിക്സക്ക് ചോദിക്കുന്നത് നീ പേടിച്ച് പോയോ, നീ മരിച്ചിട്ടൊന്നും ഇല്ലാലും ചോദിക്കുമ്പോൾ ഡൈവർ ചോദിക്കുന്നത് നീ കണ്ടിട്ട് ഇപ്പം എന്താണ് തോന്നുന്നത് മോനെ വിക്സക്ക് എന്ന് നമ്മുടെ ഡൈവർ ചോദിക്കുകയാണ്. ഇതേ സമയത്ത് ഐവറിൻ്റെ മേത്തം തട്ടിക്കൊണ്ട് വിക്സക്ക് അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ഉബയുടെ സ്ഥലമാണെങ്കിൽ ഉബയ ഇങ്ങനെ തോണിയിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒത്തേറൊക്കെയാണെങ്കിൽ എങ്ങടോ ഒന്നും ഇല്ലാണ്ട് എങ്ങടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കപ്പലിലുള്ള ആൾക്കാരെ അവസ്ഥ കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. എല്ലാവരും എല്ലും തോലായിരിക്കും, എല്ലാവരും കണ്ണൊക്കെ പുറത്തോട്ട് വരികയാണ്. എല്ലാവരും മരിക്കാൻ പോണ വക്കിൽ നിൽക്കും. എനിക്ക് ആ സ്വർണ്ണഭൂമി കണ്ടെത്തുക. സ്വർണ്ണഭൂമി എന്ന് പറഞ്ഞാൽ വളരെ സുന്ദരമായ ഒരു ലോകമാണ്, അല്ലെങ്കിൽ സ്വർണ്ണോണ്ടാകുന്ന ഭൂമിയല്ല കേട്ടോ. നമുക്ക് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഉബയും ടോറിനൊക്കെ ആകെ ഇല്ലാണ്ടായിരിക്കും. അവർ എന്തായി സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഐവറും ബാക്കിയുള്ള എല്ലാവരും നമ്മുടെ വെസിക്സിലും വെസിക്സിൻ്റെ സമീപത്തുള്ള എല്ലാ ഗ്രാമപ്രദേശങ്ങളും ഇങ്ങനെ ഭീതി പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഐവറായ മോൻ ഐവർ വരെ ലെവലാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞ ഡൈവർ ശരിക്കും ഒരു ബുദ്ധിമാനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓരോ ഗ്രാമപ്രദേശങ്ങളെ കത്തിച്ചും ആൾക്കാരെ കൊന്നും ഐവറിൻ്റെ ആൾക്കാരും ഭീതി പടർത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ആൽഫ്രഡ് പെട്ടെന്ന് സൈന്യത്തിലേക്ക് യുദ്ധം തുടങ്ങാൻ വേണ്ടിയാണ്. ഇതേ സമയത്ത് എല്ലാ വീടും കത്തിക്കുകയാണ്. അവിടുത്തെ ആൾക്കാരൊക്കെ പേടിച്ച് ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ എല്ലാ ജനങ്ങളും വെസിക്സിലോട് പാരായണം ചെയ്യുകയാണ്. കാരണം അവരുടെ വീടൊക്കെ ശരിക്കും കത്തില്ലാണ്ടായിരിക്കുകയാണ്. എന്തൊക്കെയായിരിക്കും അവിടെ നടക്കാൻ പോകുന്ന. കാരണം വെസിക്സിലെ ആൾക്കാരും വെസിക്സിൽ നിന്ന് എങ്ങോട്ട് പാലനം ചെയ്യുകയാണ്. കാരണം വെസിക്സിൽ നിന്ന് എന്തായാലും വൈക്കിങ്സുകൾ ആക്രമിക്കുമെന്ന് അറിയാതെ കൊണ്ടാണ് അവർ നേരെ വെസിക്സിൽ നിന്ന് പാലനം ചെയ്യുകയാണ്. അതിന് മുമ്പിൽ നമ്മുടെ ആൽഫ്രഡ് നടക്കുകയാണ്. പക്ഷേ ആൽഫ്രഡിൻ്റെ ഭാര്യയ്ക്ക് ഒട്ടും ഇഷ്ടമാവുന്നില്ല. കാരണം നമ്മൾ യുദ്ധം തന്നെ ചെയ്യണമെന്നാണ്. ഇതേ സമയത്ത് ആൽഫ്രഡിൻ്റെ ഭാര്യ പറയുകയാണ്. എനിക്ക് നിങ്ങളെ ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം വരുന്നു എന്ന് നമ്മുടെ ആൽഫ്രഡിൻ്റെ ഭാര്യ പറയുമ്പോൾ ആൽഫ്രഡ് എന്തിനെ കുറിച്ച് അഭിമാനം, നിങ്ങൾ ഒരു പ്രതിരോധം പോലും ചെയ്യാണ് നിങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടില്ല. നമ്മുടെ ആൽഫ്രഡിൻ്റെ ഭാര്യ ചോദിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ആൽഫ്രഡ് പറയുന്നത് ഈ ഒരു കാര്യം മനസ്സിലാക്കണം, അത് മൊത്തം ഒരു കൊട്ടാരം മാത്രം, അത് ഒരു കെട്ടിടങ്ങൾ മാത്രമാണ്. ശരിക്കും യഥാർത്ഥത്തിൽ വെസിക്സ് എന്ന് പറഞ്ഞാൽ ഞാനാണ്. എന്നെയാണ് ശരിക്കും ഐവർ കീഴടക്കാൻ നോക്കുന്നത്. എന്നെ കീഴടക്കാൻ പിന്നെ മൊത്തം ഇംഗ്ലണ്ടും അവൻ്റെ കീഴിലാവും. അതുകൊണ്ട് മാത്രമേ ഞാനിപ്പോൾ ഇവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു, അല്ലാണ്ട് വേറൊരു കാരണത്താലും അല്ലാന്ന് പറഞ്ഞ് നമ്മുടെ ആൽഫ്രഡിൻ്റെ ഭാര്യനെ തന്നെ അവൻ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അവനിക്ക് അങ്ങനെ ഒന്നും മനസ്സിലാവുന്നില്ല. ഈ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ ഹെറിക്കിൻ്റെ അടിച്ച സ്ഥലത്തൊക്കെ നമ്മുടെ ഇംഗ്ലീഷ് ഇങ്ങനെ മരുന്നൊക്കെ വെച്ച് ഇങ്ങനെ തുടച്ച് ശരി റെഡി ആയി കൊടുക്കുകയാണ്. അങ്ങനെ ഹെറിക്കിന് വേണ്ടി ഡ്രസ്സൊക്കെ തുന്നി വെച്ചിട്ട് അങ്ങനെ നിനക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ നമ്മുടെ ഹെറിക്കിനോട് ചോദിക്കും. അപ്പോൾ ഹെറിക്ക് പറയുന്നത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടതെന്ന് നമ്മുടെ ഇംഗ്ലീഷിനോട് പറയും. എന്തൊക്കെയാണ് നടക്കാമോ നോക്കാൻ ഹെറിക്കും ഇംഗ്ലീഷും ഇങ്ങനെ കിടന്നുറങ്ങാൻ പോവുകയാണ്. അങ്ങനെ അവരെ കാര്യപാടുകളൊക്കെ അവിടെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി രാവിലെ നമ്മൾ ഹെറിക്കിന് എന്തായി സംഭവിക്കാൻ പോകുന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാം. നമ്മുടെ ഇംഗ്ലീഷ് എന്തൊക്കെ തീരുമാനിച്ച് തന്നെ വെച്ചിട്ടുണ്ട് അവളുടെ മുഖം കണ്ടെന്ന് നമുക്കറിയാം. ഈ സമയത്ത് നമ്മുടെ വിക്സക്കും കിങ് ഹാരൾഡും ഐവറും കൂടി നേരെ ചെന്ന് വിദൂരമായ സ്ഥലത്തേക്ക് നോക്കിയതുകൊണ്ട് പറയുകയാണ്, എന്തായാലും ആൽഫ്രഡ് എന്തായാലും നമ്മുടെ അടുത്തോട്ട് വരും, അവൻ്റെ സൈന്യം ബലം അവൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, അതെന്തായാലും നമ്മൾ നോക്കി നിൽക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ഐവർ പറയുകയാണ്. ഈ സമയത്ത് നമ്മുടെ കിങ് ഹാരൾഡ് പറയുകയാണ്, എന്തായാലും ഒരു ദിവസം അവൻ നമ്മുടെ മുമ്പിൽ തന്നെ വന്ന് പെടും, അല്ലാണ്ട് അവനക്ക് എങ്ങോട്ട് പോകാനാന്ന് കിങ് ഹാരൾഡ് പറയുകയാണ്. അപ്പോൾ നമ്മുടെ വിക്സക്ക് പറയും നമ്മൾ ഒരുപാട് കാത്തേക്കേണ്ടി വരുമെന്ന് പറയുകയാണ്. ഈ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ ഹെറിക്കിനെയാണ് കാണിക്കുന്നത്. ഹെറിക്ക് രാവിലെ എണീക്കുമ്പോൾ ഹെറിക്കിന് എന്തൊക്കെ അസ്വസ്ഥ തോന്നുന്നു, എന്താ അസ്വസ്ഥ എന്ന് വെച്ചാൽ നമ്മുടെ ഹെറിക്കിൻ്റെ ഒരു കണ്ണിപ്പോൾ പീസായിരിക്കുകയാണ്. ആണ് അവിടെ ഇംഗ്ലീഷ് അഭിനയിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്നൊക്കെ ഞാൻ ചോദിച്ചിരിക്കുക. അവളാണ് അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച അടിച്ചു പോകാൻ ഇങ്ങനെ ഓരോ കൂടോത്തരം ചെയ്ത്. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയെങ്കിപ്പോൾ എനിക്ക് ഒന്നും കാണാൻ പറ്റില്ല, ഒരു കണ്ണിൻ്റെ കാഴ്ച പോയെന്ന് പറഞ്ഞ് പറയുകയാണ്. ഈ സമയത്ത് കാണിക്കുന്ന വൈക്കിങ്സ് ആർമി നേരെ വലിയൊരു മഴയുടെ മുകളിലോട്ട് പോവുകയാണ്. അവർ യുദ്ധം ചെയ്യാൻ സ്ഥലത്ത് പോയി അവർ തമ്പടിക്കാൻ വേണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വൈക്കിങ്സ് വലിയൊരു ആർമിയാണ്. ഈ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ വിക്സക്കും മയോറും കൂടി സംസാരിക്കുകയാണ്. ഈ കണ്ണത്തെ ദൂരത്തുള്ള സ്ഥലങ്ങളെല്ലാം നമ്മുടെ ആകാൻ പോവുകയാണ്, നമ്മുടെ മാത്രമാണ് ആകാൻ പോകുന്നത്, കുറച്ച് നേരത്തിനുള്ളിൽ ഇതെല്ലാം നമ്മുടെ ആകുമെന്ന് നമ്മുടെ ഐവർ പറയുകയാണ്. ഈ സമയത്ത് നമ്മുടെ വിക്സക്ക് ചോദിക്കുന്നുണ്ട്, അപ്പോൾ കിങ് ഹാരൾഡിന് എന്ത് ചെയ്യുമെന്ന് നമ്മുടെ
വിക്സൊക്കെ ചോദിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഐവർ പറയുകയാണ് ഇനി എന്തായാലും കിങ് ഹാരൽഡിന് അധികം ജീവിതമില്ലാന്നും അധികം ആയുസില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞ ശരിയല്ലേ സഹോദര എന്ന് നമ്മുടെ ഐവർ ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത്, നമ്മുടെ കിങ് ഹാരൽഡ് യുദ്ധത്തിൽ മരിക്കോ ആരൊക്കെയൊക്കെ യുദ്ധത്തിൽ മരിക്കാൻ പോകുന്നത് കണ്ടു തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇതേ സമയത്ത് കാണും ഘട്ടഘട്ടാണ് കാണിക്കുക നമ്മുടെ ഇംഗ്ലീഷ് അവിടെ ഇരിപ്പുണ്ടാവും. അപ്പോൾ ഹെറിക്ക് ഒച്ചെടുത്തുനിന്ന് വരും എൻ്റെ രണ്ട് കണിൻ്റെ കാഴ്ച പോയെന്ന് പറയുകയാണ്. നേരത്തെ ഒരു കണിൻ്റെ കാഴ്ച പോയത് ഇപ്പോൾ രണ്ട് കണിൻ്റെ കാഴ്ച പോയി. അങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കും എന്ത് പറ്റും ചോദിക്കുമ്പോൾ ഹെറിക്ക് പറയും എൻ്റെ രണ്ട് കണിൻ്റെ കാഴ്ച പോയിരിക്കുന്നു, അവൻ്റെ രണ്ട് കണ്ണ് കണ്ടറിയാൻ ശരിക്കും കുരുടനെ പോലെ ആയിരിക്കുകയാണ്. ഇതിനെല്ലാത്തിനും കാരണം ഇംഗ്ലീഷ് മാത്രമായിട്ട് ഇംഗ്ലീഷ് ചിരിക്കണമെങ്കിൽ ഉള്ള ആൾ കൊള്ളാണ്ട് നന്നായിട്ട് അഭിനയിക്കണം. നിങ്ങൾക്ക് എന്ത് പറ്റുന്ന ചോദിച്ചാൽ അഭിനയിക്കുമ്പോൾ ഇവിടെ ആൾ വേറെ ലെവലാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇതേ സമയത്ത് കാണിക്കാൻ ഉബേനെയാണ് കാണിക്കുക. ഉബ എന്ന് പറഞ്ഞാൽ കരയില്ലാണ്ട് എങ്ങടോ എന്ന് അറിയാണ്ട് എങ്ങടോ പോയിക്കൊണ്ടിരിക്കാനുണ്ട് ലോഹോളേക്ക് അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മരണത്തിൻ്റെ അവസാന വക്കീലായിരിക്കുകയാണ്. ഇതേ സമയത്താണ് ഉബ എന്തൊരു കാഴ്ച കാണുക. ആ കാഴ്ച കാണാൻ ഉബ അത്ഭുതപ്പെട്ട് നിന്ന് പോവുകയാണ്. എന്ത് കാഴ്ച എന്ന് നോക്കാൻ ഉബ ശ്രദ്ധിച്ച് നോക്കുകയാണ്. അതിന് ഉപ കുറേ നേരമായി എങ്ങോട്ട് നോക്കും എന്തായിരിക്കും നോക്കാം. ഇതേ സമയത്ത് ഉബ പറയും ലൂക്ക് നിങ്ങൾ അങ്ങോട്ട് നോക്കാൻ പറയുകയാണ്. അപ്പോൾ എന്തായിരിക്കും ആ കാഴ്ച നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെ അവർ കുറേ നാളായി നടന്നുകൊണ്ട് ആ സ്വർണ്ണഭൂമി അവർ കണ്ടെത്തിയിരിക്കും. അതിനെ ടോറിൻ പറയും എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല എന്താണെന്ന് പറയുക എന്ന് പറയുകയാണ് ഉബേരെ അടുത്ത്. ഉബേ പറഞ്ഞ് മര്യാദക്ക് നോക്കും നിൻ്റെ കണ്ണിൻ്റെ കാഴ്ച അടിച്ചു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അവന് ടോറിൻ പറയും എനിക്കൊന്നും കാണാൻ സാധിക്കില്ല എന്ന് പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഉബേ പറയുന്നത് മര്യാദക്ക് നോക്കും ടോറിൻ എനിക്ക് തോന്നുന്നത് നിൻ്റെ കാഴ്ച അടിച്ചു പോയെന്നാണെന്ന് വീണ്ടും പറയുകയാണ്. അതേ സമയത്ത് എല്ലാവർക്കും കാര്യങ്ങളും മനസ്സിലാവുകയാണ്. അങ്ങനെ ആ സ്വർണ്ണഭൂമി അവർ അവസാനം അറ്റ് ലാസ്റ്റ് അവർ കണ്ടെത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും ശരിക്കും സന്തോഷമാവുകയാണ്. കുറേ പേര് മരിച്ചു കയറുന്നാൽ അവരെ അവരുടെ ലക്ഷ്യം അവർ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും സന്തോഷം കണ്ടാൽ തന്നെ അറിയാം ഈ സ്വർണ്ണഭൂമിയുടെ അകത്ത് എന്തൊക്കെയായിരിക്കും, മനോഹരമായ ഭൂമി എങ്ങനെയായിരിക്കും കണ്ടു തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ടോറിനെ ഉബയെ കെട്ടിപ്പിടിക്കുക. അങ്ങനെ അവസാനം നമ്മൾ വിജയിച്ചിരിക്കുന്നു പറഞ്ഞ് രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയത്ത് ഉബ നേരെ ചെന്ന് ഒത്തേനടുത്താണ് ഒത്തേനാണ് സ്വർണ്ണഭൂമി കണ്ടുപിടിക്കാൻ ഏറ്റവും സഹായിച്ച ആ ഭൂമിയുടെ മുകളിൽ തന്നെ കാണാൻ നല്ല രസമായിട്ട് നമുക്ക് കാണുന്നത്. അങ്ങനെ ഒത്തേനടുത്ത് നമ്മൾ ഉബ ചെല്ലുകയാണ്. എന്തായി നടക്കാമെന്ന് നോക്കാം. അങ്ങനെ ഒത്തേർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒത്തേർ പറഞ്ഞ കാര്യം ആരും വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെ അവസാനം വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെ അവിടെ ഒത്തേനെ ഉബ പറയും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കണമായിരുന്നു, നിങ്ങൾ എല്ലാവരും വിശ്വസിക്കണമായിരുന്നു, നിങ്ങൾ പറഞ്ഞ സത്യമാണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങൾ എന്തിലൊക്കെ ചെയ്തത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നാണ് ഉബ ശരിക്കും ക്ഷമ ചോദിക്കുകയാണ്. സമയത്ത് ഒത്തേനെ കാൽമ പിടിക്കുന്നതാണ് ഉബ സമയത്ത് ഒത്തേർ പറയുകയാണ് നീ എന്നോട് ക്ഷമ ചോദിക്കേണ്ട ഉബ സൺ ഓഫ് റഗ്നല്ലോ അക്ബർ, നീ എന്നോട് ക്ഷമ ചോദിക്കേണ്ട, കാരണം നീ എന്നെ എപ്പോഴും വിശ്വസിച്ചിരുന്നു, നിന്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നീ എന്നെ വിശ്വസിച്ചിരുന്നു, നിൻ്റെ മനസ്സിലെ വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് രണ്ടുപേർക്ക് ഈ സ്വർണ്ണഭൂമി കണ്ടുപിടിക്കാൻ പറ്റിയത്, നമ്മൾ ഒരിക്കലും നമ്മളെ ദൈവം കൈവിട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒത്തേർ പറയുന്ന സ്വർണ്ണഭൂമിൽ എന്തൊക്കെയും നടക്കാം നാളത്തെ എപ്പിസോഡ് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. പിന്നെ യുദ്ധം എങ്ങനെയായിരിക്കും നടക്കാമോ, യുദ്ധത്തിൽ ആരെയൊക്കെ വിജയിക്കാൻ പോകുന്ന നമുക്ക് നോക്കാം. അങ്ങനെ ഉബയും ഒത്തരൊക്കെ ശരിക്കും കെട്ടിപ്പിടിക്കുക, ശരിക്കും സന്തോഷിക്കുകയാണ്. അങ്ങനെ സ്വർണ്ണഭൂമി കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഇനി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. നാളെ ഒരു കിണ്ണം കാച്ച എപ്പിസോഡ് കാണാം. ബൈ ബൈ.